നമസ്കാരം. ദീപങ്ങളുടെ ഉത്സവമാണല്ലോ ദീപാവലി. രാജ്യമെങ്ങും എന്തിനധികം ഒരു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരെ വ്യത്യസ്തമായി ദീപാവലി ആഘോഷിച്ചപ്പോൾ കാലങ്ങളായി ഒരേ തരത്തിലുള്ള ആഘോഷം പിന്തുടരുന്ന നാടാണ് കർണാടക. അതുപോലെ തന്നെ ഇവിടുത്തെ ആഘോഷത്തിന്റെ കഥയും വ്യത്യസ്തമാണ്. മലയാളികൾ മഹാബലിയുമായി ബന്ധപ്പെടുത്തി ഓണം ആഘോഷിക്കുമ്പോൾ കർണാടകയിലുള്ളവർക്ക് അത് ദീപാവലിയാണ്. ആഘോഷങ്ങളിൽ വ്യത്യസ്തത കൊണ്ടുവരുന്ന കർണാടകയിലെ ദീപാവലിയെ കുറിച്ച് നമുക്ക് നോക്കാം. മറ്റു സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കർണാടകയിൽ 5 ദിവസത്തെ ആഘോഷങ്ങളാണ് ദീപാവലിക്കുള്ളത്. മിക്ക ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ കഥകളോടെയാണ് ദീപാവലി ആഘോഷിക്കുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കർണാടകയിലെ ദീപാവലി കഥകൾ. ഓരോ നാട്ടിലും ഓരോ തരത്തിലുള്ള ചരിത്രവും കഥകളുമാണ് ദീപാവലിക്കുള്ളത്. ഉത്തരേന്ത്യയിലേക്ക് വരുമ്പോൾ ശ്രീരാമൻ 14 വർഷത്തെ വനവാസത്തിനു ശേഷം അയോധ്യയിലേക്ക് തിരികെ വരുന്നതിന്റെ സ്മരണയാണ് ദീപാവലി. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിന്റെ ഓർമ്മയായും ജൈനമതത്തിലെ പ്രശസ്തനായ മഹാവീരൻ നിർമ്മാണം പ്രാപിച്ചതിന്റെ ഓർമ്മയ്ക്കായും ദീപാവലി ആഘോഷിക്കുന്നു. മഹാബലിയുമായി ബന്ധപ്പെടുത്തി കേരളം ഓണം ആഘോഷിക്കുമ്പോൾ കർണാടകക്കാർക്ക് അത് ദീപാവലിയാണ്. വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ മഹാബലി നാടു കാണാനായി വരുന്ന ദിനമാണ് ദീപാവലി എന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം. 5 ദിവസത്തെ ആഘോഷം. കർണാടകയിൽ ദസറ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ആഘോഷിക്കുന്നതാണ് ദീപാവലി. ദീപാവലി ആഘോഷങ്ങളുടെ തുടക്കം ധൻതേരസ് അഥവാ ധനത്രയോദശി ദിവസമാണ്. ധനലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ദിവസമാണിത്. നരക ചതുർദശി. ദീപാവലി ആഘോഷത്തിന്റെ 2ാം ദിവസമാണ് നരക ചതുർത്ഥി. നരകാസുരനെ വധിച്ച കാളിയെയാണ് ഈ ദിവസം പൂജിക്കുന്നത്. ലക്ഷ്മി പൂജ. ഇവിടുത്തെ ദീപാവലി ആഘോഷങ്ങളിൽ ഏറ്റവും പ്രത്യേകതയുള്ളതാണ് 3ാം ദിവസം. ലക്ഷ്മി പൂജയാണ് ഈ ദിവസത്തെ പ്രത്യേകത. ഗണപതി, ലക്ഷ്മിയുടെ 3 രൂപങ്ങളായ മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി, കുബേരൻ എന്നിവരെ പൂജിക്കുന്നു. ബലി പ്രതിപദ. പാതാളത്തിൽ നിന്നും മഹാബലി നാട് കാണുവാൻ എത്തുന്ന ദിവസമാണ് ഇതെന്നാണ് വിശ്വാസം. ദീപാവലി ആഘോഷത്തിലെ 4ാമത്തെ ദിവസമാണിത്. ഈ ദിവസം ധാരാളം പൂജകളും മറ്റും നടക്കും. ഭാതൃദ്വിതീയ. ദീപാവലി ആഘോഷങ്ങളുടെ 5ാം ദിവസമാണ് ഭാതൃദ്വിതീയ. സഹോദരി സഹോദരന്മാരാണ് ഈ ദിവസത്തെ പൂജകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. മൈസൂർ. കർണാടകയിൽ ഏറ്റവും കളർഫുള്ളായി ദീപാവലി ആഘോഷിക്കുന്ന ഇടങ്ങളിൽ ഒന്നാണ് മൈസൂർ. ദസറ കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും അധികം ആളുകൾ എത്തിച്ചേരുന്നതും ഈ ആഘോഷങ്ങൾക്കാണ്. ദീപാവലിക്ക് ഇവിടുത്തെ ക്ഷേത്രങ്ങളിലും മറ്റും കുറെ പൂജകളും നടക്കാറുണ്ട്. ബംഗളൂരു. നഗരത്തിന്റെ തിരക്കിൽ എങ്ങനെയാണ് ദീപാവലി ആഘോഷിക്കുന്നത് എന്ന് കാണുവാൻ പറ്റിയ ഇടമാണ് ബംഗളൂരു. വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ള ആളുകൾ ഒരുപോലെ വസിക്കുന്ന ഇടമായതിനാൽ ആഘോഷങ്ങളിലും ഈ വ്യത്യസ്തത കാണുവാൻ സാധിക്കും. മംഗലാപുരം. തനി കർണാടകൻ രീതിയിൽ ദീപങ്ങളുടെ ഉത്സവം ആഘോഷിക്കുന്നവരാണ് മംഗലാപുരത്തുകാർ. വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ തയ്യാറാക്കിയും പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തിയാണ് ഇവിടെ ദീപാവലി ആഘോഷിക്കുന്നത്. ഗുൽബർഗ. കർണാടകയിലെ ദീപാവലി ആഘോഷങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന മറ്റൊരു നാടാണ് ഗുൽബർഗ. ദീപങ്ങൾ തെളിയിച്ചുള്ള ആഘോഷമാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. ഷിമോഗ. കർണാടക സ്പെഷ്യൽ ദീപാവലി ആഘോഷങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ് ഷിമോഗ. ബെൽഗാം. വളരെ വ്യത്യസ്തമായ രീതിയിൽ കടകളും ഭവനങ്ങളും ഒക്കെ അലങ്കരിച്ച് ദീപാവലിയെ സ്വാഗതം ചെയ്യുന്നവരാണ് ബെൽഗാം നിവാസികൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.